ഒരുപാട് വർഷങ്ങളായി, വർഷങ്ങൾ ചെറുപ്പകാലം തൊട്ടേ ഇങ്ങനെ അലർജി ആണ് ആയിരുന്നു. തുമ്മല്, പിന്നെ അത് തണുപ്പുള്ള വെള്ളമോ എന്തായാലും എന്നാ കാണുന്നത് പൊടിയിലെയോ അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ആയിരുന്നു ഒരുപാട് ഗുളികൾ. ഞാൻ ഇത്രേ ഈ ഒരു ഇവിടെ വരുന്നതിന് തലേദിവസം വരെ പല ഗുളികളും, അലർജിയുടെ സെട്രസിന്, അതുപോലെ ഒക്കാസെറ്റ്, അങ്ങനെ പല പല ഗുളികകൾ എവിടെയെങ്കിലും ചെയ്തപ്പോ തരുന്നു. എങ്ങനെയാലും എനിക്കൊന്ന് റിലാക്സ് ആണ് അത്രേ ഉള്ളായിരുന്നു. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു, അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നിട്ടും അന്നേരം നിന്നിട്ട് ക്ഷീണം, ഗുളിക കഴിച്ച് ക്ഷീണമായിട്ട് ഇങ്ങനെ കുറങ്ങുവാണ്. രാവിലെയൊക്കെ കേൾക്കാൻ പറ്റുന്നില്ല, പിന്നെ അങ്ങ് ആടി ആടി എന്ന് പറഞ്ഞ പോലെ കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഞാൻ സാറിന്റെ ഇത് ഒരു ദിവസം ഫോണിൽ ഞാൻ സെർച്ച് ചെയ്ത ഗൂഗിളില്, അന്നേരം ഇങ്ങനെ ഏട്ടാ എന്ത് വേട്ടൊന്ന് വന്നു നോക്കാം ഒരു വശത്തേക്ക്, എന്നിട്ട് ഏട്ടനോർത്ത് വന്നു. വന്ന് മരുന്ന് കഴിച്ചു തുടങ്ങി ഒരു അഞ്ചു ദിവസമായപ്പോടെ തന്നെ എനിക്ക് നല്ല റിലാക്സായി. എന്നാലും ഞാൻ പെട്ടെന്ന് വിശ്വസിച്ചില്ല, കാരണം എന്താ വെച്ചാൽ ഇല്ല, എന്റെ അലർജി ഇത്രയും പെട്ടെന്ന് കുറയാൻ സാധ്യതയില്ല അതുകൊണ്ട്. പക്ഷേ പ്രത്യേകിച്ച് സാറ് കൂടുതലായിട്ടൊരു ഗുളിക ടാബ്ലറ്റ് നന്നായിട്ട് എനിക്കൊരു ഇതുമില്ല, കാരണം അത്ര ഇതിന്റെയൊക്കെ ഇരട്ടി ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ അന്ന് ചെയ്തത്, മെയിൻ ആയിട്ട് ചെയ്തത് അതിലൊരു ഇഞ്ചക്ഷൻ എടുക്കുകയും ചെയ്തു. കൂടാതെ അതിന് അലർജിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്തി നമ്മളത് ഒഴിവാക്കുകയും ചെയ്തു. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും സാധാരണ ട്രീറ്റ്മെന്റിൽ നിന്ന് വിഭിന്നമായിട്ട് ചെയ്തത്. പക്ഷെ എന്റെ ചേച്ചിയൊക്കെ എന്നോട് പറഞ്ഞേടി നിന്റേത് അത്രയും പഴകി പോയതായതുകൊണ്ട് പെട്ടെന്നൊന്നും, കാരണം ഞാൻ ഹോമിയോ ചെയ്തു, ആയുർവേദം ചെയ്തു, പിന്നെ അലോപ്പതി എല്ലാം ആയി. അപ്പം എന്റെ ചേച്ചിക്ക് അറിയാം ചെറുപ്പകാലത്തോട്ട് ഇങ്ങനെ ഉള്ളതായതുകൊണ്ട് നിന്റെ പെട്ടെന്നൊന്നും പോവുക ഇത്രയും പഴയതായതുകൊണ്ട് എന്ന് ഞാൻ പറഞ്ഞാലും ഒരു റിലാക്സ് ഒന്നും കിട്ടുകയാണെങ്കിലും വേണ്ടില്ല, ഒരു സൈഡ് എഫക്ട് ഇല്ലാത്തൊരു മെഡിസിനെയും കിട്ടുമെന്ന് പറഞ്ഞത്. അതാണ് നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഗുണം. ഇത് അലോപ്പതിയുടെ തന്നെയാണ്, നമ്മൾ ഇതിനകത്ത് മരുന്നല്ല ഉപയോഗിക്കുന്നത്. നമ്മുടെ അലർജിയുടെ കാരണം എന്താണ് എന്ന് നോക്കി അതിനുള്ള ആന്റിബോഡിയാണ് നമ്മൾ തുള്ളി മരുന്ന് രൂപത്തിൽ എടുക്കുന്നത്. അത് ഈ നാവിനടിയിൽ ഇട്ടിക്കുന്ന സബ്ലിംഗ്വൽ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയും. അപ്പോൾ ഇപ്പം അമ്മയ്ക്ക് അലർജി ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മെയിനായിട്ടും കണ്ട കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു, ഭക്ഷണ സാധനങ്ങൾ, സവോള, പുളി, അജിനോമോട്ടോ, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കുകയും അതിനോടൊപ്പം നമുക്ക് ഈ പൊടി പോലത്തെ സാധനങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നതല്ലോ. ആ പൊടിക്കായിരുന്നു ഏറ്റവും കൂടുതൽ കണ്ടേ ഈ ഡസ്റ്റ് മൈറ്റ്സ് എന്ന് പറയുന്ന പൊടി ചെള്ള്, അതിന് ഭയങ്കര അലർജി കണ്ടിരുന്നു. അപ്പോൾ അത് നമുക്ക് ആൻറ്റിബോഡി ഉണ്ടാക്കാനായിട്ടുള്ള അതിൻ്റെ ആൻറ്റിജൻ എക്സ്ട്രാക്ട് തന്നെ കൊടുത്ത് നമ്മുടെ ശരീരത്തെ കൊണ്ട് തന്നെ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുകയാണ്. ഈ ഫംഗസിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ശ്രമിച്ചെന്നാലും നമുക്ക് വീട്ടിൽ നിന്നൊന്നും അത് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്നതല്ല. അപ്പൊ അത് ഫുള്ളായിട്ട് മാറ്റി എടുക്കുക എന്നുള്ളതാണ് ഈ ട്രീറ്റ്മെന്റ് ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഇത് സൈഡ് ഇഫക്റ്റ് ഒന്നും ഇല്ലാത്ത ട്രീറ്റ്മെന്റ് ആണ്. കാരണം നമ്മുടെ പ്രതിരോധ ശക്തിയെ തന്നെ ഇതൊന്ന് ട്രിഗർ ചെയ്യുക, ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീട് മല്ലികശ്ശേരിയാണല്ലേ, പാലാടുത്ത്. എനിക്ക് ശരിക്കും നല്ലൊരു എനർജി ഫീൽ ചെയ്യാറുണ്ടായത്, കാരണം ജോലി ചെയ്യാനൊക്കെ വീട്ടിലെ ജോലി ചെയ്യാനും ഒരു എനർജി ഫീൽ ചെയ്തു. കാരണം ഞാൻ ടാബ്ലറ്റ് എടുത്ത് ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേ തന്നെ അതുവരെ ഒരു ക്ഷീണവും തളർച്ചയും കൊണ്ട് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു, അല്ലെ ഉറങ്ങിപ്പോവുക ഈ ടാബ്ലറ്റിന്റെയൊക്കെ. പക്ഷെ ഈ ടാബ്ലറ്റ് എനിക്ക് അങ്ങനെ നല്ല എനർജി ആയിരുന്നു. അമ്മ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ? ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു, ഞാൻ നേരത്തെ സൗദിയിലായിരുന്നു. അന്നേരം ഒക്കെ അവിടെ നിന്നൊക്കെ ഞാൻ ഈ മരുന്ന് കീട് സ്ഥിരം ഉപയോഗിച്ചോണ്ടാണ് ഇരുന്നത്. അവിടെയൊക്കെ പ്രത്യേകിച്ച് പിന്നെ തണുപ്പും പിന്നെ എ സി ഡേ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും അങ്ങനെ ഒരു പറഞ്ഞു. പക്ഷെ എന്നാലും ഞാൻ നാച്ചുറൽ സ്പ്രേ രാവിലെയും വൈകിട്ടും എന്ന് പറഞ്ഞൊരു ഡെയിലി യൂസ് ചെയ്തോണ്ടിരുന്നു. പിന്നെ അതുകൊണ്ട് ഇടയ്ക്ക് പിന്നെ യൂതാണ് അർത്ഥമാണല്ലോ എന്ന് ഓർത്തോണ്ട് ഇടയ്ക്ക് ടാബ്ലറ്റ് ഇല്ലാതെ എനിക്ക് പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഇത് പണ്ട് തൊട്ടേ ഉള്ളത് കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു അറിയായിരുന്നു. കുറച്ച് പാരമ്പര്യമായിട്ടും കൂടെ പാരമ്പര്യമായിട്ടില്ല എന്റെ വീട്ടിലൊന്നും സഹോദരങ്ങൾക്ക് ഇല്ല, ആർക്കും ഇല്ല. എനിക്ക് മാത്രം ഇത് ചെറുപ്പകാലം മുതൽ ഇങ്ങനെ തുമ്മി 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 തരുന്നു. അന്നു മരുന്ന് അങ്ങനെ കഴിച്ചിട്ടില്ല. പക്ഷെ ഒത്തിരി ബുദ്ധിമുട്ടായി കഴിഞ്ഞു ഞാൻ വർഷങ്ങളായിട്ട് ടാബ്ലറ്റ് തന്നെ. എവിടെ ചെന്ന് അലർജി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തരുന്ന വരുന്ന കഴിക്കും. അപ്പം ഈ സൈഡ് എഫക്റ്റ് ഉള്ളതായതുകൊണ്ട് കഴിച്ച് ക്ഷീണം കൊണ്ടങ്ങ് ഉറങ്ങി പോകുന്നു. എന്നാലും ഡ്യൂട്ടിക്കൊക്കെ പോട്ട സമയത്ത് അങ്ങ് കേൾക്കുമായിരുന്നു. ഇപ്പൊ ഏതായാലും എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ ഈ അഞ്ചു ദിവസം ഡിലേ വന്നപ്പം ശോ അഞ്ചു ദിവസം ഡിലേ ആയല്ലോ ഇത് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു. കാരണം അന്ന് അത് അറിഞ്ഞില്ലായിരുന്നില്ലേ അഞ്ചു ദിവസത്തോട് മരുന്ന് മേടിച്ചിരുന്നെങ്കിൽ എന്ന്. പിന്നെ അമ്മയ്ക്ക് മെയിനായിട്ട് ഞാൻ കൂടുതലായിട്ട് തന്നത് ഇതിന്റെ കുറച്ച് വൈറ്റമിൻ സപ്ലിമെന്റ്സും കൂടെയാണ്. പ്രത്യേകിച്ചും വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി ത്രീ, പിന്നെ വൈറ്റമിൻ ഇ ആൻഡ് ഒമേഗ, കാൽഷ്യം ഡൊബിസിലേറ്റ്. കുറച്ച് ഈ വെരിക്കോസ് വെയിന്റെ പ്രശ്നം കൂടെ ഉണ്ടായിരുന്നല്ലോ, ഈ വെരിക്കോസിനും പ്രോട്ടീൻ അലർജികൾ ഒരു വലിയ ഘടകമാണ്.
നമ്മുടെ ഭക്ഷണത്തിൽ തന്നെയുള്ള പല പ്രോട്ടീൻസും അലർജി ഉണ്ടാക്കുകയും ഈ വെരിക്കോസ് വെയിൻ ഉള്ളിടത്ത് ഭയങ്കര ചൊറിച്ചിലും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും. അപ്പം ഇതിനെല്ലാം നല്ല ഒരു റിലീഫ് ഉണ്ടാകും നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്. ഇപ്പം തന്നെ എത്ര ശതമാനം കുറവുണ്ട്? എത്ര പെർസെന്റേജ്? എത്ര പെർസെന്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-15 ദിവസമായപ്പോ ഞാൻ എന്റെ മോളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാനിപ്പോ മറന്നേ പോയി. കാരണം 100% എനിക്ക് ഫീൽ ചെയ്തു. അതെ, എനിക്ക് ഒത്തിരി സന്തോഷം. കാരണം ഇതുപോലെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ചുമച്ച ഛർദ്ദിക്കുമായിരുന്നല്ലേ പറഞ്ഞേ? ഓക്കാനിച്ച് വന്നിട്ട് നമുക്ക് ആ അവസ്ഥ പറയത്തില്ല. കാരണം ഞരമ്പെല്ലാം അങ്ങോട്ട് ഡ്രൈ ആയിട്ട് കണ്ണൊക്കെ ചുമന്നു നമുക്ക് ചങ്ങിനകത്ത് അങ്ങോട്ട് ഭയങ്കരമായിട്ടൊരു ഇതായിരുന്നു. അതൊക്കെ ഒരു ഈ അടുത്ത കാലത്തായിരുന്നു. അപ്പം എവിടെയെങ്കിലും ഒക്കെ പോകാനാണേലും എനിക്ക് ചുമരോ എന്നൊരു പേടിയായിരുന്നു. ബസ്സിലൊക്കെ ചാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു പള്ളിയിലൊക്കെ പോകള്. അപ്പം ഇപ്പം ഞാൻ നല്ല റിലാക്സ് ആണ്. കാരണം പള്ളിയിലൊക്കെ ഈ 5 ദിവസം പേടിയാണ്. പക്ഷെ ഇതുവരെ എനിക്ക് ആ തൊണ്ട കുത്തൽ വരുന്നില്ല. ഇന്നിപ്പോ ഒരു ജലദോഷം ചെറുതായിട്ട് മൂക്കൊലിപ്പ് വന്നെങ്കിലും എനിക്ക് ആ തൊണ്ട കുത്തലോ കണ്ണുകടിയോ ഒന്നുമില്ല. കണ്ണിലൊന്നും ഞാൻ മരുന്നേ ഒന്നും ഒഴിക്കുന്നില്ല. എന്തായാലും ഒത്തിരി സന്തോഷമ്മ. 100% മാറട്ടെ. സാധാരണ സന്തോഷമാണ് എനിക്ക്. കാരണം ഞാൻ ഇത്രയൊന്ന് റിലാക്സ് ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഡ്യൂട്ടിക്ക് ഇനിയാണെങ്കിൽ നമുക്ക് ഡ്യൂട്ടിക്ക് പോകാമല്ലോ. എന്നാലും എനിക്ക് ഒത്തിരി സന്തോഷം. ഞാൻ ഓർക്കുന്നത് ഞാൻ എന്നിട്ട് എന്റെ മോളോടാണെങ്കിലും പറഞ്ഞു, ശോ നേരത്തെ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ ഇവിടെ ഉണ്ടായിരുന്ന, അങ്ങനെ അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ അറിഞ്ഞത് അന്നൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തായിരുന്നെങ്കിൽ എന്ന് മെഡിസിൻ ഒക്കെ കൊണ്ടാണേലും പോയി ജോലി ചെയ്യാൻ പറ്റുമായിരുന്നു. തീർച്ചയായിട്ടും. എന്ത് ജോലിയായിരുന്നു ചെയ്തിരുന്നേ അവിടെ? ഞങ്ങൾ കെയർ ഗിവർ ആയിട്ട്. ഓക്കെ അമ്മ, എന്നാ ഓക്കെ, താങ്ക് യു.